ഗണപതേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. SPYSS NYC ഓൺലൈൻ മലയാളം യോഗയുടെ എല്ലാ വ്യാഴാഴ്ചകളിലും നടത്തിവരുന്ന ശ്രീമദ് ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കളെയും യോഗ ബന്ധുക്കളെയും ശ്രോതാക്കളെയും ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ലാസിന്റെ 135-ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയുടെ 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടു കഴിഞ്ഞു. 134-ാമത്തെ ക്ലാസ്സിൽ ഇന്ന് 135-ാമത്തെ ക്ലാസ്സിൽ 7 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിന്റെ ഈ നമ്മുടെ പഠിക്കാൻ പോകുന്ന അധ്യായത്തിന്റെ പേര് ഗുണത്രയ വിഭാഗ യോഗം എന്നുള്ളതാണ്. ഇതില് ഇന്ന് പങ്കെടുക്കുന്നതിനായിട്ട് വന്നു ചേർന്നിട്ടുള്ളത് നമ്മുടെ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് ഇന്ദിരാദേവി ഒക്കെയാണ്. ചാണ്ടിങ് റിവിഷൻ ചെയ്യുന്നത് 1 മുതൽ 3 വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് റിവിഷൻ ചെയ്യുന്നത് ഗൗരിയാർ ഒക്കെയാണ്. 4 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾ സരസ്വതി ഡി ഒക്കെയാണ് റിവിഷൻ ചെയ്യുന്നത്. ചാണ്ടിങ് ഗൈഡൻസിനായിട്ട് ഇന്നത്തെ ഈ അധ്യയന ക്ലാസ്സിലുള്ളത് രമാ നായർ ഒക്കെയാണ്. റിപ്പിറ്റേഷൻ ഓഫ് ചാണ്ടിങ് പ്രിയ ഒക്കെയാണ്. 7, 8, 9 ശ്ലോകങ്ങൾ, പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ 7, 8, 9 ശ്ലോകങ്ങളുടെ പ്രീചിത അക്ക. ശ്ലോകങ്ങൾ 10, 11, 12, അതിൽ റിപ്പിറ്റേഷൻ ഓഫ് ചാണ്ടിങ് ബീന ഒക്കെയാണ്. എക്സ്പ്ലനേഷൻ രത്നവല്ലി ഒക്കെയാണ്. ബാക്കപ്പിലായിട്ട് ചാണ്ടിങ്ങിന് ഗിരിജ ആർ ഒക്കെയും എക്സ്പ്ലനേഷനായിട്ട് സരോജിനി ഒക്കെയും ഉണ്ട്. പിന്നെ നമ്മുടെ ഇതിന്റെ റെക്കോർഡിംഗ് നടത്തുന്നത് സുനൈനൊക്കെയാണ്. നമ്മുടെ ഇതിന്റെ ഭഗവത്ഗീത അധ്യയനത്തിന്റെ മൊത്തം കോർഡിനേഷൻ ചെയ്യുന്നത് സിന്ധു പ്രമോദ് ഒക്കെയാണ്. അപ്പം ഇത്രയും ആൾക്കാരാണ് നമ്മുടെ ഇന്നത്തെ പഠന ക്ലാസ്സിൽ ഉള്ളത്. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ധ്യാന ശ്ലോകം ചൊല്ലുന്നതിനായിട്ട് ഇന്ദിരാദേവി ഒക്കെയെ സാദരം ക്ഷണിക്കുന്നു. ഹരിയോ. ഓം നമോ നാരായണായ, ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവദാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അമ്പത്വാമനുസന്ദധാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തു ദേവ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായ തപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ പ്രപന്നപാരിജാതായ തോത്രവേത്രൈക പ്രാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സഃ സുധീർഭോക്താ ദുഃഖം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതീ കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണഘോരമകരാ ദുര്യോധനാവർത്തിനി സോത്തീർണാഹലു പാണ്ഡവൈരണനദീ കൈവർത്തക കേശവ പാരാശര്യവജ സരോജമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജനഷ്ടപദൈരഹരഃ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വം സിനഃ ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദിവ്യക്സ്തവൈർ വേദൈ സാംഗപദ ക്രമോപനിഷദൈർ ഗായന്തി സംഗസാമഗ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ
യസ്യാന്തം ന വിദു സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ഹരേ കൃഷ്ണ, ഹരിയോം. ഹരിയോം ഇന്ദിരാദേവിയക്ക, വളരെ ഭംഗിയായി ഭക്തിസാന്ദ്രമായി ധ്യാന ശ്ലോകം ചൊല്ലി ഇന്ദിരാദേവിയക്ക. അടുത്തതായിട്ട് ചാണ്ടിംഗ് റിവിഷൻ ആണ്. 1 മുതൽ 3 വരെയുള്ള ശ്ലോകങ്ങൾ ഗൗരിയാറൊക്കെയാണ്. 4 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾ ചാണ്ടിംഗ് റിവിഷൻ ചെയ്യുന്നത് സരസ്വതി ഡി ഒക്കെയാണ്. ഹരിയോം അക്ക, ചാണ്ടിംഗ് റിവിഷൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ചതുർദശോധ്യായഃ ഗുണത്രയ വിഭാഗയോഗഃ. ശ്രീഭഗവാനുവാച: പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം. യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിതോ ഗതാഃ. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്മ്യമാഗതാഃ. സർഗേപി നോപജായന്തേ പ്രളയേന വ്യഥന്തി ച. മമ യോ നിർമഹദ് ബ്രഹ്മ തസ്മിൻ ഗർഭം ദധാമ്യഹം. സംഭവഃ സർവഭൂതാനാം തതോ ഭവതി ഭാരത. സർവയോനിഷു കൗന്ദേയ ബോധയ സംഭവന്തിയ താസാം ബ്രഹ്മ മഹദ് യോനീരഹം ബീജ പ്രദപിതാ. സത്വം രജസ്തമ ഇതി ഗുണാ പ്രകൃതി സംഭവാ. നിബന്ധന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. തത്ര സത്വം നിർമ്മലത്വാ പ്രകാശഗമനാമയം. സുഖസംഘേന ബന്ധനാദി ജ്ഞാനസംഘേന ചാനക. ഹരിയോം. ഹരിയോം അക്ക. അടുത്തതായിട്ട് ഇന്നത്തെ ക്ലാസ് 7, 8, 9 ശ്ലോകങ്ങൾ, അതിൽ ചാണ്ടിങ് ഗൈഡൻസ് നൽകുന്നത് രമാ നായരൊക്കെയാണ്. ഹരിയോം അക്ക. ഹരിയോം. ഓം ശ്രീ പരമാത്മനേ നമഃ. ഭഗവത്ഗീത അഥ ചതുർദശോധ്യായഃ ഗുണത്രയ വിഭാഗയോഗഃ. ശ്രീഭഗവാനുവാച. ഇവിടെ 14-ാമത്തെ അധ്യായമാണ് ഇന്ന്. അതിൽ 7-ും 8-ും 9-ും ശ്ലോകമാണ് ഇപ്പോ ചൊല്ലുന്നത്. ഭഗവാൻ വീണ്ടും വീണ്ടും അർജുനനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് സത്വരജസ്തമോ ഗുണങ്ങളെ പറ്റി. അപ്പൊ എന്തിനാ വീണ്ടും വീണ്ടും എന്ന് നമുക്കൊരു പ്രശ്നം വരാറേ. അത് അടി ഉറച്ച് അതില് വിശ്വാസം അതില് വരണമെങ്കില് നമ്മൾ ഒരു കാര്യം ഒരു പ്രാവശ്യം കേട്ടാൽ പോരാ, വീണ്ടും വീണ്ടും കേൾക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഭഗവാൻ വീണ്ടും അർജുനനെ ഉപദേശിക്കുകയാണ്. ശ്ലോകം 7 വായിക്കാം. രജോ രാഗാത്മകം ഭിത്തി തൃഷ്ണാസംഗമുദ്ഭവം. രജോ രാഗാത്മകം ഭിത്തി തൃഷ്ണാസംഗസമുദ്ഭവം. തന്നിബധ്നാദികൗന്ദേയ കർമ്മസംഗേന ദേഹിനാം. തന്നിബധ്നാദികൗന്ദേയ കർമ്മസംഗേന ദേഹിനാം. രജോ രാഗാത്മകം ഭിത്തി തൃഷ്ണാസംഗസമുദ്ഭവം. രജോ രാഗാത്മകം ഭിത്തി തൃഷ്ണാസംഗസമുദ്ഭവം. തന്നിബധ്നാദി കൗന്ദേയ കർമ്മസംഗേന ദേഹിനാം. അടുത്തതായി ശ്ലോകം 8. തമസ്ത്വജ്ഞാനജം ഭിത്തി മോഹനം സർവദേഹിനാം. തമസ്ത്വജ്ഞാനജം ഭിത്തി മോഹനം സർവദേഹിനാം. പ്രമാദാനസ്യ നിദ്രാഭിഹി
തന്നിബധ്നാതി ഭാരത പ്രമാദാലസ്യ നിദ്രാഭിഃ തന്നിബധ്നാതി ഭാരത തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിഃ തന്നിബധ്നാതി ഭാരത തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിഃ തന്നിബധ്നാതി ഭാരത. അടുത്തതായി ശ്ലോകം 9. സത്വം സുഖേ സഞ്ചയതി രജഃ കർമ്മണി ഭാരത. സത്വം സുഖേ സഞ്ചയതി രജകർമാണി ഭാരത. ജ്ഞാനമാവൃത്യ തു തമഃ പ്രമാദേ സഞ്ചയത്യുത. ജ്ഞാനമാവൃത്യ തു തമഃ പ്രമാദേ സഞ്ചയത്യുത. സത്വം സുഖേ സഞ്ചയതി രജ കർമ്മണി ഭാരത. ജ്ഞാനമാവൃത്യ തു തമഃ പ്രമാദേ സഞ്ചയത്യുത. സത്വം സുഖേ സഞ്ചയതി രജ കർമ്മണി ഭാരത. ജ്ഞാനമാവൃത്യ തു തമഃ പ്രമാദേ സഞ്ചയത്യുത. അടുത്തതായി നമുക്ക് വ്യാഖ്യാനം കേൾക്കാം. ഹരിയോം അക്ക, പ്രീജിതക്ക ആണ് 7, 8, 9 ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം നൽകുന്നത്. ഹരിയോം പ്രീജിതക്ക. ഹരിയോം. ഈ അധ്യായത്തിലൂടെ ഭഗവാൻ ആധ്യാത്മിക ജ്ഞാനത്തെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ ഉപദേശിക്കുകയാണ്. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിലൂടെ ഇത് പരിപൂർണമായ ഒരു ജ്ഞാനം. അത് ജ്ഞാനത്തിൽ വെച്ച് ഉത്തമ ജ്ഞാനം ഏതാണെന്നും, അപ്പോൾ വാട്ട് ഈസ് മൈൻഡ്, അല്ലെ, നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ത്രിഗുണങ്ങൾ നിറഞ്ഞതാണ്. അത് നമ്മുടെ ദേഹത്തെ, ഈ 3 ഗുണങ്ങൾ നമ്മുടെ ദേഹത്തെ മനസ്സുമായിട്ടാണ് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണമാണ് ആ 3 ഗുണങ്ങൾ. ഈ ലോകത്തെ എവിടെ നോക്കിയാലും 3 കാര്യങ്ങൾ എടുത്തു കാണാം. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, അതിൽ 3 കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭൂതം, ഭാവി, വർത്തമാനം. ഇപ്പൊ സൂര്യപ്രകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 3 വർണ്ണങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്: ചുവപ്പ്, വെളുപ്പ്, കറുപ്പ്. ആ 3 വർണ്ണങ്ങളിൽ നിന്നാണ് മറ്റുള്ള വർണ്ണങ്ങൾ അതിൽ നിറഞ്ഞു കാണുന്നത്. അതുപോലെ തന്നെ പണ്ടൊക്കെ ഈ കോലം, കളങ്ങൾ വരയ്ക്കാൻ രംഗോലിക്ക് ഇടുമ്പോൾ സമയത്ത് നാച്ചുറൽ കളേഴ്സ് മാത്രമേ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിൽ പല കളറുകളും ഉപയോഗിക്കുന്നുണ്ട്. മുമ്പായിരുന്നെങ്കിൽ അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുങ്കുമം, ഈ 3 വർണ്ണങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു രംഗോളിയൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ ഈ 3 ഗുണങ്ങളിൽ നിന്നാണ് എല്ലാ ഗുണങ്ങളുടെയും ആവിർഭാവം. ത്രിഗുണങ്ങളിൽ നിന്നാണ് എല്ലാ ഗുണങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ ഇവിടെ 7-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ്, രജോ രാഗാത്മകം, രജോ ഗുണം രാഗാത്മകമാണ്. അത് രജോ ഗുണം കാമത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്, അല്ലെ. രജോ ഗുണം നമ്മുടെ ഉള്ളിൽ കടന്നു ചെന്നാൽ നമുക്ക് തോന്നും ഇനിയും പലതും കിട്ടാനുണ്ട്. ആഗ്രഹങ്ങൾ ഒരിക്കലും തീരുകയില്ല. എത്ര കിട്ടിയാലും സന്തോഷം ഉണ്ടാവുകയില്ല. നമ്മുടെ ഉള്ളിൽ സന്തോഷം, തൃപ്തി, സുഖം എന്നിവ ഒരിക്കലും തന്നെ ഉണ്ടാകുകയില്ല. അത് ഇനിയും വേണം, ഇനിയും വേണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഈ രജോഗുണം നമ്മുടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ. അപ്പൊ സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിലുള്ള ആസക്തിയാണ് രജോഗുണത്തിന്റെ മുഖ്യമായ ഒരു സ്വഭാവം. സ്ത്രീക്ക് പുരുഷന്റെ ആകർഷണം ഉണ്ടാകും, പുരുഷന് സ്ത്രീയിലും ഉള്ള ആകർഷണം. അതുപോലെ തന്നെ രജോ ഗുണം കൂടുമ്പോൾ ഭൗതിക സുഖങ്ങളിലുള്ള താല്പര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇന്ദ്രിയ സുഖങ്ങളിൽ സുഖം വരാതിരിക്കും. അപ്പോൾ രജോ ഗുണം നമ്മുടെ ഉള്ളിലുള്ള ആ സുഖത്തെ അത് മറയ്ക്കും, രജോ ഗുണം. അതുപോലെ തന്നെ സുഖമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കും. മറ്റുള്ള സുഖത്തെ നമ്മുടെ മനസ്സിനെ വേറൊന്നിലേക്ക്, അവിടെയാണ് സുഖം എന്ന് വിചാരിച്ച് അതിലേക്ക് ആകർഷിക്കും. അപ്പോൾ രജോ ഗുണം നമുക്ക് പലതും മറക്കും, തെറ്റിദ്ധരിപ്പിക്കും, ആകർഷിപ്പിക്കും. അതാണ് 7-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ഇനി 8-ാമത്തെ ശ്ലോകം, തമഹ തു, അതായത് തമസ്സാകട്ടെ അജ്ഞാനജം. തമസ് എപ്പോഴും അജ്ഞാനമാണ് എന്നാണ് എന്ന് പറയുന്നത്. അന്ധകാരം, അത് അജ്ഞാനം നിറഞ്ഞതാണ്. അപ്പോൾ അജ്ഞാനത്തിൽ ജനിച്ചതാണ് എപ്പോഴും തമോ ഗുണം.
എന്നാണ് പറയുന്നത്. തമോ ഗുണമുള്ള ഒരാൾക്ക് ജ്ഞാനം നേടാൻ അസാധ്യമാണ്. നമ്മുടെ മനസ്സിൽ വേണമെങ്കിൽ, അല്ലെ, നമ്മുടെ മനസ്സ് അത് വേണമെങ്കിൽ നമ്മൾക്ക് ആത്മാവിൽ ഇരുത്താം, നമ്മുടെ ആത്മാവിലേക്ക് ഇരുത്താം അതിനെ. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് നമുക്ക് ശരീരത്തിലും ഇരുത്താം. അപ്പോൾ ശരീരത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ, മനസ്സ് ശരീരത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ തമോ ഗുണം പിടികൂടും. അപ്പോൾ ശരീരത്തിനെ ബാധിക്കുന്നതൊക്കെ മനസ്സിനെയും ബാധിക്കും, അല്ലെ. ശരീരത്തിന്റെ പല പ്രശ്നങ്ങളും മനസ്സിലും അനുഭവപ്പെടും തമോ ഗുണം കൂടുമ്പോൾ. രാവിലെ എണീക്കാനുള്ള മടി, പണിയെടുക്കാനുള്ള മടി, അതുപോലെ തന്നെ കുളിക്കാൻ മടി, ജോലി ചെയ്യാൻ മടി, പഠിക്കാൻ മടി, തുടങ്ങിയ എല്ലാറ്റിനും മടി തന്നെയാണ്. പരമമായ ഒരു സുഖമാണ് അത്, അല്ലേ, അടങ്ങിയിരിക്കുക. പരമമായ ഒരു സുഖം നമുക്കത് തരുന്നുണ്ടെങ്കിലും അതൊരു എന്താന്ന് പറഞ്ഞത്, ആലസ്യമാണ്, അല്ലേ. ആലസ്യമാണ് അതിന്റെ മുഖ്യ ലക്ഷണം തമോ ഗുണത്തിന്റെ. അപ്പൊ ശരീരത്തിന്റെ സുഖം മനസ്സ് അനുഭവിക്കുമ്പോൾ, ആലസ്യത്തിലൂടെ, മടിയിലൂടെ ആ ശരീരത്തിന്റെ സുഖം മനസ്സ് അനുഭവിക്കുകയാണ് ചെയ്യുന്നത് തമോ ഗുണം പിടിപെട്ടവർക്ക്. അപ്പോൾ തമോ ഗുണത്തിന്റെ വേറൊരു മുഖ്യമായ ലക്ഷണം, പല രോഗങ്ങൾക്ക് ഒരു ലക്ഷണം പറയാറുണ്ടല്ലേ. അപ്പോൾ തമോ ഗുണത്തിന്റെ മുഖ്യമായ ലക്ഷണം, പിടിക്കപ്പെട്ട ആളുടെ മുഖ്യമായ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഭയവും ദുഃഖവുമാണ്. ശരീരത്തിന്, ശരീരം തമ്മിലുള്ള മനസ്സ്, ശരീരം തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്, ഭയങ്കര അറ്റാച്ച്മെന്റ് അവിടെ. അപ്പോൾ ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം, ദുഃഖം, അതാണ് തമോ ഗുണത്തിന്റെ മുഖ്യമായ ലക്ഷണം. അപ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ ഭയവും ദുഃഖവും നമുക്കുണ്ടെങ്കിൽ വിചാരിക്കാം നമുക്ക് തമോ ഗുണം പിടിപെട്ടിട്ടുണ്ട് എന്നും. ഇനി 9-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ്, സത്വം സുഖം സുഖേ, സത്വഗുണം എപ്പോഴും സുഖകരമാണ്, അതല്ലേ. അപ്പൊ സത്വഗുണം കൂടുന്തോറും മൈൻഡ് റിലാക്സ്ഡ് ആണ്, റിലാക്സേഷൻ കൂടുന്തോറും നമുക്ക് ജ്ഞാനം കൂടും എന്നാണ് പറയുന്നത്. അപ്പൊ പലതരത്തിലുള്ള ഈ ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും, അല്ലെ. ചില ആളുകൾ രാവിലെ എണീച്ച് യോഗ ചെയ്യും, മറ്റു വ്യക്തികളാണെങ്കിൽ നടക്കാൻ പോകും, ചിലവർ അങ്ങനെ പട്ടിയെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. ചിലവർക്ക് രാവിലെ എണീറ്റ ഉടനെ ചായ കിട്ടിക്കൊള്ളണം, അല്ലെ, ചായ കിട്ടുന്നവരെ ചായ 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. വേറൊരാൾക്കാണെങ്കിൽ രാവിലെ എണീച്ചുകൊണ്ട് പത്രം വായിക്കണം, അല്ലെ, പത്രങ്ങൾ വരാൻ വൈകി കഴിഞ്ഞാൽ അവർ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ പലതരം വ്യത്യസ്ത രീതിയിലുള്ള സ്വഭാവ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഉള്ളത്. അപ്പോൾ ചില ആളുകൾ വളരെയധികം സാത്വികരായിരിക്കാം, അല്ലെ, സാത്വിക ഗുണം ഉണ്ടാകും ചില ആളുകൾക്ക്. സാത്വിക ഗുണം ഉള്ളവരെല്ലാം തന്നെ ദൈവവിശ്വാസികളാകണമെന്നില്ല, അല്ലെ, ഒരു സ്പിരിച്വൽ ആകണമെന്നില്ല. അങ്ങനെ സ്പിരിച്വൽ ആകാത്തവരും ദൈവവിശ്വാസമുള്ളാത്തവരെയും നമുക്ക് സാത്വികരെന്ന് പറയാം, അവരെ ചിട്ടയായ ജീവിത രീതികൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ എപ്പോഴും അവരുടെ മൈൻഡ് എപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും എല്ലാം അടക്കി ഒതുക്കി വെക്കുന്ന തരത്തിലുള്ളവരായിരിക്കും അവർക്ക്. കൃത്യമായ ഭക്ഷണ രീതി, വ്യായാമം, ഉറക്കം, എല്ലാറ്റിനും ഒരു സമയവും കൃത്യനിഷ്ഠതയൊക്കെ അവര് പാലിക്കും. പക്ഷെ അവര് കുഴപ്പം എന്താണെന്ന് വെച്ചാല്, അവരെ ആ സുഖത്തെ ആരെങ്കിലും നശിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെ, അവരെ ആര് നശിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പ്രശ്നമുണ്ടാക്കും. ഡോണ്ട് ഡിസ്റ്റർബ്, അതാണ് അവരുടെ ആ ഒരു എന്താ ഒരു മൂലവാക്യം എന്ന് പറയുന്നത്. അവരെ ആരും ഉപദ്രവിച്ച് ഒരു സുഖത്തെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്ന അതിന് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ ആരും ചെയ്താൽ അവർ വളരെയധികം രോഷാകുലരാകും, അല്ലെ. എന്തെങ്കിലും ഒരു സാധനം അവർ ഇങ്ങോട്ട് എടുത്തു വെച്ചാൽ, നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർ വളരെയധികം ചൂടാവും. അതുപോലെ തന്നെ പല ചെറിയ പ്രശ്നങ്ങൾക്കും അവ വളരെയധികം തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. മറ്റുള്ളവരോട് അധികം തരത്തിലുള്ള രോഷാകുലരാകുന്നവരാണ് ഈ എന്ത് പറയുന്നത്, ഈ സാത്വികന്മാർ അധികം. അതുപോലെ തന്നെ അവര് ചില കാരണവന്മാരൊക്കെ കാണാം, പണ്ടുള്ളവർ ചിട്ടയായ ജീവിത രീതികൾ, ഇങ്ങനെ സാത്വികരായിട്ട് ജീവിക്കുന്നവര്. ചില സമയത്ത് പല അസുഖങ്ങൾ, പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ പറയും ഇന്ന് തല കുളിക്കണ്ട, അല്ലെ, പനി മാറുന്നതുവരെ തല കുളിക്കണ്ട എന്ന് പറഞ്ഞാൽ അവര് ആരും കാണാതെ കുളിക്കും, അല്ലെ. അവർക്ക് കഴിയില്ലാതെ അവർ വഴി ഇല്ല, അയ്യോ കുളിക്കാതിരിക്കാൻ, ഒരു ദിവസം കുളിക്കാതിരുന്ന എന്താ, അയ്യോ എനിക്കാവൂല, ഞാൻ പണ്ട് മുതലേ കുളിച്ചു വരുന്നതാണ്, ഡോക്ടർ പലതും പറയട്ടെ, അല്ലെ. അങ്ങനെയുള്ള ആ ഒരു ഇതിലേക്ക് തന്നെ, ആ വാശിയിലേക്ക് തന്നെ അവർ ഉറച്ചു നിൽക്കുന്നവരാണ് ഈ സാത്വിക ഗുണമുള്ളവർ. അതിന്റെ കാരണം എന്ത് വെച്ചാല്, ആ സാത്വിക ഗുണമുള്ള മനസ്സിനെ ഈശ്വരനിലേക്ക് അവർ അടുപ്പിക്കണം. അടുപ്പിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ആ സാത്വിക ഗുണമുള്ള ആ മനസ്സിനെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുമ്പോൾ അവരാരെങ്കിലും ആരെ ഡിസ്റ്റർബ് ചെയ്താലും ഡോണ്ട് വറി, നോ വറീസ്, ഒരു വിഷമവും അവർക്ക് ഉണ്ടാവുകയില്ല. അതിന് ക്ഷമയോടുകൂടിയിട്ട് നോക്കിക്കാണാനുള്ള, ഏത് ജീവിത കാലദേശങ്ങൾക്കനുസരിച്ച് അവർക്ക് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അപ്പോൾ സാത്വിക ഗുണം നമുക്ക് നല്ല സുഖം തരും. ആ സാത്വിക ഗുണം എപ്പോഴും ദൈവവിശ്വാസികളും ആ ഒരു സ്പിരിച്വൽ ആ മൈൻഡിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്നും പരമമായ സുഖമായിരിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ 7, 8, 9 ശ്ലോകത്തിന്റെ വിശദീകരണം ഇത്രമാത്രമാണ്.
ഹരിയോ. ഹരിയോം പ്രീജിതക്ക, വളരെ വ്യക്തമായിട്ട് മൂന്ന് ശ്ലോകങ്ങളുടെയും വിശദീകരണം നൽകി. അടുത്തതായിട്ട് 10, 11, 12 ശ്ലോകങ്ങളാണ് അത് ചൊല്ലിക്കൊടുക്കുന്നത്. രമനായരൊക്കെയാണ് അക്ക ചൊല്ലുന്ന അതേ ക്രമത്തിൽ ബീനാക്ക അത് ആവർത്തിച്ച് ചൊല്ലുന്നതാണ്. ഹരിയോം രമനായരക്ക, ഹരിയോം ബീനാക്ക. ഹരിയോം ഹരിയോം. അടുത്തതായി ശ്ലോകം 10. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത. രജ സത്വം തമശ്ചൈവ തമഃ സത്വം രജസ്തഥാ. രജസ്തത്വം തമശ്ചൈവ തമസത്വം രജസ്തദാ. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത. രജ സത്വം തമശ്ചൈവ തമസത്വം രജസ്തദാ. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത. രജസത്വം തമശ്ചൈവ തമസത്വം രജസ്തദാ. ശ്ലോകം 11. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ. ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃദ്ധം സത്വമിത്യുത. ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃതം സത്വമിത്യുതം. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ. ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃദ്ധം സത്വമിത്യുത. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ. ജ്ഞാനം യഥാ തഥാ വിദ്യ വിവൃതം സത്വമിത്യുത. ശ്ലോകം 12. ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണാമശമ സ്പൃഹ. ലോഭ പ്രവൃത്തിർ ആരംഭ കർമ്മണാമശമ സ്പൃഹ. രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ പരധർഷഭ. രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ പരധർഷഭ. ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണാമശമ സ്പൃഹ. രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ പരധർഷഭ. ലോഭ പ്രവൃത്തിർ ആരംഭ കർമ്മണാമശമ സ്പൃഹ. രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ പരധർഷഭ. അങ്ങനെ പാരായണം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അടുത്തതായി വ്യാഖ്യാനം ശ്രവിക്കാം. ഹരിയോം. ഹരിയോം രമാക്ക, ഹരിയോം ബീനാക്ക, ഹരിയോം ഗിരിജാക്ക. ഭംഗിയായി 10, 11, 12 ശ്ലോകങ്ങളുടെ പാരായണവും അതിന്റെ ആവർത്തിച്ചു ചൊല്ലലും പൂർത്തിയായ സാഹചര്യത്തിൽ അടുത്തതായിട്ട് ഇതിന്റെ വിശദീകരണം നൽകുന്നതിന് വേണ്ടിയിട്ട് രത്നവഴി അക്കേനെ സാദരം ക്ഷണിക്കുന്നു. ഹരിയോം. ഗുണത്രയ വിഭാഗയോഗം 14-ാം അധ്യായത്തിലെ 10, 11, 12 ശ്ലോകങ്ങളുടെ പാരായണമാണ് നമ്മളിവിടെ ഇപ്പോൾ കേട്ടത്. ഇനി അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. 10-ാമത്തെ ശ്ലോകം. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത. രജസത്വം തമശ്ചൈവ തമസത്വം രജസ്തഥാ. ഇതിലെ മൂന്ന് ഗുണങ്ങൾ നമ്മളെ എല്ലാവരുടെയും എല്ലാ പുരുഷന്മാരിലും
മൂന്ന് ഗുണങ്ങളുണ്ട്. പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ മനുഷ്യർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവരിലെല്ലാം സത്വം, രജസ്, തമസ് ഈ മൂന്ന് ഗുണങ്ങൾ ഉണ്ട്. അപ്പോ ഹേ അർജുന, ഭഗവാൻ പറയാണേ, രജസ് തമസ് ചാഭി ഭൂയ സത്വം ഭവതി ഭാരത. സത്വഗുണം പ്രധാനമായി നിൽക്കുന്ന അവരിൽ രജോ ഗുണവും തമോ ഗുണവും കീഴ്പ്പെടുത്തി സത്വഗുണത്തിനായിരിക്കും പ്രാധാന്യം. അതേപോലെ സത്വഗുണവും തമോ ഗുണവും കീഴ്പ്പെടുത്തിയിട്ട് അങ്ങനെയുള്ളവരിൽ രജോ ഗുണത്തിനായിരിക്കും പ്രാധാന്യം. മറ്റു ചിലരിൽ സത്വഗുണവും രജോ ഗുണവും കീഴ്പ്പെടുത്തിയിട്ട് തമോ ഗുണത്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യം. അതായത് മനുഷ്യരിൽ എല്ലാവരിലും മൂന്ന് ഈ ത്രിഗുണങ്ങൾ ഉണ്ട്. ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് അവരുടെ കർമ്മവാസനക്കനുസരിച്ചാണ്. അതായത് പൂർവജന്മ കർമ്മവാസനക്കനുസരിച്ചായിരിക്കും അവരിൽ ഈ മൂന്ന് ഗുണങ്ങളുടെയും ഏറ്റക്കുറച്ചിലുകൾ. മാത്രമല്ല അവരെ പിന്നീട് ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച്. ഇങ്ങനെ ആണ് ശരിക്ക് ചാതുർവർണ്ണ്യം ഉണ്ടായത്. സത്വഗുണം കൂടുതലുള്ളവരെ ആണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. രജോ ഗുണം കൂടുതലുള്ളവരെ ക്ഷത്രിയർ എന്ന് പറയുന്നു. സത്വരജോ ഗുണ മിശ്രിതം ആയവരെ വൈശ്യന്മാർ എന്ന് പറയുന്നു. തമോ ഗുണ പ്രധാനികളെ ശൂദ്രർ എന്നും. ഇങ്ങനെ ആണ് ചാതുർവർണ്ണ്യം മുമ്പ് നിശ്ചയിച്ചത്. ഇത് ശരിക്കു പറഞ്ഞാൽ ഒരാളുടെ സ്വരൂപമല്ല ഈ ഗുണങ്ങളൊന്നും തന്നെ, അവരുടെ സ്വഭാവമാണ്, ഭാവത്തിലുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ സത്വഗുണ പ്രധാനമായ വ്യക്തിക്ക് ആ ഗുണത്തിൽ നിന്നും അശ്രദ്ധ കാരണം കീഴ്പോട്ടേക്ക് പോകാം. രജോ ഗുണിയായോ തമോ ഗുണിയായോ മാറാം. അതേപോലെ തമോ ഗുണ പ്രധാനിയായ ഒരു വ്യക്തിക്ക് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ആത്മാർത്ഥമായി ആഗ്രഹമുണ്ടെങ്കിൽ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സാത്വിക ഗുണത്തിലേക്കും കരകയറാൻ സാധിക്കും എന്നാണ് ഈ ശ്ലോകം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് തമോ ഗുണിയായ ഒരു വ്യക്തി വളരെയധികം അലസതയുള്ള ആളായിരിക്കും. കാരണം അവരിൽ അജ്ഞാനമാണ്, ജ്ഞാനത്തിന് പകരം അജ്ഞാനമാണ് അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പൊതുവെ അലസരായിരിക്കും, വിഷാദ രോഗം പോലെയുള്ള സ്വഭാവത്തോടു കൂടിയവരായിരിക്കും, ഒന്നിലും ഒരു താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് ഫലേച്ഛയോടു കൂടിയെങ്കിലും കർമ്മത്തിൽ കർമ്മം ചെയ്യാൻ സാധിക്കും. അങ്ങനെ കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം അവരനുഭവിക്കും. ഒരു പക്ഷേ ചിലപ്പോൾ അത് സന്തോഷമുള്ള ഫലമായിരിക്കും അവർക്ക് ഈ കർമ്മത്തിൽ നിന്ന് കിട്ടുക. ചിലപ്പോൾ നിരാശയുള്ള ഫലമായിരിക്കും അവർക്ക് ഈ കർമ്മം കൊണ്ട് കിട്ടുക. എങ്കിലും അവർ തുടർന്ന് കർമ്മം ചെയ്യുക. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ ഈ കർമ്മഫലത്തിൻ്റെ വിഷയ രസങ്ങൾ അവരനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ കുറേ കാലം ഈ രീതിയിൽ കർമ്മം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിനെ പടിപടിയായി ഉയർച്ച ഉണ്ടായേക്കാം. അങ്ങനെ ഉയർച്ച കിട്ടുമ്പോൾ പിന്നീട് അവരെ ഫലേച്ഛയില്ലാതെ ഈശ്വരാർപ്പിതമായ കർമ്മം ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്നവരിൽ നിന്ന് രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്നവരായി മാറുകയാണ്. അങ്ങനെ തമോ ഗുണത്തിൽ നിന്നും മേൽപോട്ട് പോയി രജോ ഗുണം പ്രധാനികളായി മാറും അവര്. പിന്നീട് അവരെ സ്വാർത്ഥ താല്പര്യമൊക്കെ വിട്ട് ഈശ്വരാർപ്പിതമായ കർമ്മങ്ങൾ ചെയ്യാം. അങ്ങനെ ഈശ്വരാർപ്പിതമായ കർമ്മം ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് കൂടുതൽ കൂടുതൽ നിർമ്മലമാകുന്നു. അങ്ങനെ ഈ രജോ ഗുണ പ്രധാനമായ വ്യക്തികൾക്ക് സാത്വിക ഗുണം അല്ലെങ്കിൽ സത്വഗുണ പ്രധാനിയായും
മാറാൻ സാധിക്കും. അപ്പൊ നമ്മള് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണെങ്കിൽ, ജനിക്കുമ്പോൾ ഈ തമോ ഗുണ പ്രധാനിയായി ജനിച്ച ഒരു വ്യക്തിക്ക് ക്രമേണ രജോ ഗുണം, സാത്വിക ഗുണം ഈ പടിയിലേക്ക് കയറാൻ സാധിക്കും. അതേപോലെ തന്നെ സാത്വിക ഗുണമുള്ള ഒരു വ്യക്തി പിന്നെ വളരെ ശ്രദ്ധാലുവായി ജീവിച്ചില്ലെങ്കിൽ അവരെ താഴോട്ടേക്കും ഇറങ്ങാം. സാത്വിക ഗുണമുള്ള ഒരു വ്യക്തി എപ്പോഴും അവനവൻ പിന്നെ ഇടപഴകുന്ന എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ഇപ്പോ നമ്മളുടെ സംസർഗം മറ്റുള്ളവരുമായിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സംസാര സാഗരത്തിൽ കാണുന്ന നല്ലതെന്ന് തോന്നുന്ന പല കാര്യങ്ങളോടും ഇച്ഛ വർദ്ധിക്കുകയും അതിലൊക്കെ നമ്മൾ അറിയാതെ പെടുകയും ചെയ്യും. അങ്ങനെ ഈ സാത്വിക ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കോ തമോ ഗുണത്തിലേക്കോ താണു വരാനും സാധ്യതയുണ്ട് എന്നാണ് ഈ ശ്ലോകം വ്യക്തമാക്കുന്നത്. അപ്പോ ജന്മവാസനക്കനുസരിച്ചാണ് ഒരാള് ജനിക്കുമ്പോ ഈ ഈ ഏത് ഈ ത്രിഗുണങ്ങളിൽ ഏത് ഗുണം കൂടുതൽ ഉള്ള ആളായി ജനിക്കുന്നു എന്ന്, അത് നമ്മളുടെ കർമ്മവാസനക്കനുസരിച്ചാണ്. അതേസമയം ജനിച്ചു കഴിഞ്ഞ് ജീവിത സാഹചര്യത്തെ കൊണ്ട് നമുക്ക് ഈ തമോ ഗുണിക്ക് രജോ ഗുണം ഉള്ള ആളായിട്ടും പിന്നീട് സാത്വിക ഗുണം ഉള്ള ആളായിട്ടും ഉയരാൻ സാധിക്കും. അതേപോലെ തന്നെ സാത്വിക ഗുണമുള്ള ആൾക്ക് താഴോട്ടേക്ക് പോവാനും സാധ്യതയുണ്ട് എന്നാണ് ഈ ശ്ലോകം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതാണ് 10-ാമത്തെ ശ്ലോകം. ഇനി 11-ാമത്തെ ശ്ലോകം. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യദാ തദാ വിദ്യാ വിവൃതം സത്വമിത്യുത. ഈ ശ്ലോകത്തിലെ എങ്ങനെയുള്ള ആളാണ് സാത്വികന്മാർ അല്ലെങ്കിൽ സത്വഗുണം കൂടുതലുള്ളത് എന്നാണ് ഈ ശ്ലോകത്തിൽ അർത്ഥമാക്കുന്നത്. അപ്പൊ എങ്ങനെയുള്ള ആളാണ് സാത്വിക ഗുണം കൂടുതലുള്ള ആളായിരിക്കുക? ഒരാളുടെ ഉള്ളിൽ സാത്വിക ഗുണം പ്രകാശിച്ചിരിക്കുന്നു എന്ന് എങ്ങനെ അറിയാൻ കഴിയും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള സാത്വിക ഗുണം കൂടുതലായുള്ള ഒരു വ്യക്തിയുടെ എല്ലാ ഇന്ദ്രിയങ്ങളിലും ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു തെളിച്ചം അനുഭവപ്പെടുന്നു അവർക്ക്. മാത്രമല്ല ജ്ഞാനവും അനുഭവപ്പെടുന്നു. അതായത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് എൻ്റെ ഉള്ളിൽ ഒരു പിന്നെ ഈശ്വരൻ എൻ്റെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ട് എന്നുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. സാധാരണ ജനങ്ങളെ എന്താണ് നമ്മളുടെ ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരം ആണ് എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഈ സാത്വിക ഗുണം കൂടുതലുള്ളവരെ അവരുടെ ഉള്ളിൽ ഒരു പിന്നെ ഈശ്വരൻ ഉണ്ട് എന്നുള്ള വ്യക്തമായ ഒരു ബോധം അവരിൽ ഉണ്ടായിരിക്കും. അത് മറ്റ് രണ്ട് ഗുണങ്ങളെയും രജോ ഗുണവും തമോ ഗുണത്തെയും കീഴ്പ്പെടുത്തി സാത്വിക ഗുണത്തെ വർദ്ധിപ്പിച്ച് സാത്വിക ഗുണം വളരെയധികം ശുദ്ധ സത്വഗുണം ഉള്ളവർ എന്നാണ് ഇവരെ പറയുക. അതുകൊണ്ട് തന്നെ അവരെ ഒരു വിഷമമില്ലാതെ അവരെ ഒന്നിനെ പറ്റിയും ആകുലപ്പെടാതെ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കും അവർക്ക് ജീവിതത്തിൽ. ഒന്നിനെ പറ്റി ഒരു വിഷമോ ഭയോ അല്ലെങ്കിൽ പിന്നെ ഭാവിയിൽ എന്തെങ്കിലും വിഷമം വന്നിട്ട് വരുമെന്നുള്ള ടെൻഷനോ ഇങ്ങനത്തെ യാതൊരു വികാരങ്ങളും അവർക്ക് ഉണ്ടാവില്ല. ഒന്നിനും ആകുലപ്പെടാതെ ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ വളരെ പ്രസന്നതയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നവരായിരിക്കും ഈ സാത്വിക ഗുണം ഉള്ള ആൾക്കാർ. ഒരു പക്ഷെ അവര് പിന്നെ നമ്മളൊക്കെ പോലെ ഈ പ്രഭാഷണം കേൾക്കാൻ പോകുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവര് ഈ നാമജപം ചെയ്യുന്നുണ്ടാവില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യം അവർക്ക് ഉണ്ടാവില്ല. കാരണം അവരത്രമേലെ അവരുടെ മനസ്സ് ഉയർന്നവരാണ്, പിന്നെ ശുദ്ധ സാത്വിക ഗുണം ഉള്ളവർ എന്ന് പറഞ്ഞാലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും കൂടാതെ തന്നെ വെറുതെ ഇരിക്കും അവര്.
വെറുതെ ഇരിക്കും, അവരുടെ മനസ്സിൽ വളരെയധികം സന്തോഷമായിരിക്കും എപ്പോഴും, വളരെ നല്ല പ്രസന്നതയായിരിക്കും, മനസ്സിന് നല്ലൊരു കുളിർമയായിരിക്കും. അപ്പൊ അങ്ങനെ ഈ നമ്മളുടെ ഈ ലോകത്ത് നടക്കുന്ന ഒന്നിനോടും ഒരു പിന്നെ അടുപ്പ ഒരു ഒട്ടലില്ലാതെ അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാതെ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു വ്യക്തികളാണ് വ്യക്തിയായിരിക്കും ഈ സാത്വിക ഗുണം വളരെയധികം ഉള്ളവര്. ഉദാഹരണത്തിന് യോഗികൾ, ശ്രീരാമകൃഷ്ണ പരമഹംസർ, ഇവരൊക്കെ അത്രയും തലത്തിൽ ഉയർന്നവരെയാണ് ഇങ്ങനെ പറയുന്നത്. അവർക്ക് അവർ സാധാരണക്കാരോട് ഇടപഴകാൻ പോലും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ സാധാരണക്കാരോട് ഇടപഴകുമ്പോൾ അവരെന്താ സംസാരിക്കുക, ഇപ്പോ നമ്മളുടെ പിന്നെ സാധാരണ കാര്യങ്ങളിൽ ഈ ലോകത്ത് നടക്കുന്ന നമുക്ക് സുഖം തരുന്നെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെ പറ്റി പല ഈ ലോകത്ത് കാണുന്ന പലതിനെയും ഉള്ള ഇച്ഛ ഇങ്ങനെ അതിനെപ്പറ്റി ആയിരിക്കുമല്ലോ നമ്മൾ കൂടുതലായിട്ടും സംസാരിക്കുക. ഇങ്ങനെയുള്ള ഒരു കാര്യവും കേൾക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായ അസഹ്യത അനുഭവപ്പെടുന്ന പറയുന്നത്. ഈ ശ്രീരാമകൃഷ്ണ പരമഹംസർക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ ശരീരമൊക്കെ എന്തോ കോച്ചി വലിക്കുന്ന പോലെ തോന്നും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവരെ സാധാരണക്കാരുമായിട്ട് സംസാരിക്കുകയില്ല. അവരെപ്പോഴും ഏകാന്തതയാണ് ഇഷ്ടപ്പെടുന്നത്. മാത്രമല്ല അഥവാ സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവര് ശരിയായ ഭക്തന്മാര്, ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ശരിയായ ഭക്തന്മാരായിക്കൊള്ളണമെന്നില്ല, ശരിയായ ഭക്തന്മാരോട് മാത്രമേ അവര് സംസാരിക്കൂ എന്നാണ് പറയുന്നത്. കാരണം അവരുടെ അദ്ദേഹത്തിന്റെ ഒക്കെ ശിഷ്യന്മാര് യഥാർത്ഥ ഭക്തന്മാരുടെ അടുത്ത് മാത്രമേ അവരെ അയാളെ സംസർഗത്തിൽ കൊണ്ടുപോവുകയുള്ളൂ, അല്ലാതെ അവരെ ഏകാന്തമായിട്ടിരുന്നുള്ളൂ. അവർ അതിൽ തന്നെ ആനന്ദം കണ്ടെത്തുന്നവരാണ്. അവർക്ക് മനസ്സിലെ ആനന്ദം അവരെ ഈശ്വരനിലേക്ക് എത്താനുള്ള ഒരു മാർഗം മാത്രമേ അവരുടെ മനസ്സിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മറ്റൊന്നിനോടും തന്നെ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരാണ് ഈ സാത്വിക ഗുണം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം. അതാണ് ഈ 11-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം 12. ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃത്തേ ഭരതർഷഭ. ഈ ശ്ലോകത്തിലെ രജസ് വർദ്ധിച്ചിരിക്കുമ്പോഴുള്ള ഒരാളുടെ ലക്ഷണത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് അല്ലയോ ഭരതശ്രേഷ്ഠ രജസി വിവൃത്തേ, രജോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ ലോഭ ധനാദിയെ പല പ്രകാരത്തിലും വളരെയധികം സമ്പാദിച്ചാലും പിന്നെയും പിന്നെയും അത് വർദ്ധിപ്പിക്കുവാനുള്ള അഭിലാഷം. പിന്നെ അവരെ കർമ്മണാം ആരംഭ അശമഹ സ്പൃഹ എന്ന് പറഞ്ഞാൽ ഈ രജസ് വർദ്ധിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും കർമ്മം ചെയ്യാനുള്ള താല്പര്യമായിരിക്കും. 24 മണിക്കൂർ ഉണ്ടെങ്കിൽ 48 മണിക്കൂറും കർമ്മം ചെയ്യാന്നുള്ള ഒരു മനസ്സായിരിക്കും അവർക്ക്. അതായത് ഒരു വേറൊരു ചിന്ത ഉണ്ടാവില്ല, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, എന്നിട്ട് പണം സമ്പാദിക്കുക, പണം സമ്പാദിച്ചിട്ട് അത് അവനവന്റെ ആവശ്യങ്ങൾക്ക് പോലും ചെലവഴിക്കുന്നതിൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവരിതൊക്കെ ഒരു സ്ഥലത്ത് സ്വരൂപിച്ച് വെക്കും. ഇത് ഇവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അങ്ങ് പോവും, ഇവിടെ തന്നെ സ്ഥിരമല്ല എന്നുള്ള ഒരു ബോധവും അന്ന് ആ സമയത്ത് ചെറുപ്പകാലത്ത് അവർക്ക് ഉണ്ടാവില്ല. അപ്പോ ഒരു കർമ്മം ചെയ്ത് അല്ലെങ്കിൽ കുറെ കർമ്മങ്ങൾ ചെയ്ത് കുറെ പണം സമ്പാദിച്ചു എന്നാൽ പോലും അവര് തൃപ്തരല്ല. പിന്നീടും അവർക്ക് മറ്റ് പലതിലും ഇച്ഛയായിരിക്കും, ആഗ്രഹം. അതാണ് സ്പൃഹ എന്ന് പറഞ്ഞ ഇച്ഛ. അവർക്ക് പിന്നെ വീണ്ടും വീണ്ടും ആഗ്രഹമാണ്, വീണ്ടും ഈ ഭൗതിക ലോകത്ത് കാണുന്ന പലതിനോടും ആഗ്രഹമായിരിക്കും. അപ്പൊ വീണ്ടും വീണ്ടും കർമ്മം ചെയ്യാം, കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് വീണ്ടും വീണ്ടും പണം സമ്പാദിക്കുക എന്നുള്ള ഒരു താല്പര്യമായിരിക്കും ഈ രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുക. എന്നിട്ടോ അവസാന കാലം ഒരു പക്ഷേ അവർക്ക് അവരെ ഒറ്റപ്പെടുക ചെയ്യുന്നത്, ആരും നോക്കാനുണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ താല്പര്യമുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല, പല അസുഖങ്ങളായിരിക്കും. ഇപ്പൊ ഡോക്ടറെ കാണിച്ചാൽ അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇതൊന്നും ആദ്യം അവരാലോചിക്കുന്നില്ല. പണം സ്വരൂപിച്ചാൽ
എല്ലാമായി എന്നുള്ള ഒരു ചിന്ത ആയിരിക്കും ഈ രജോ ഗുണം കൂടുതലുള്ള ആൾക്കാർക്ക്. ഉദാഹരണത്തിന് പറയുന്നത്, അവര് മാത്രമൊന്നല്ല, സാധാരണക്കാരും ഇതിൽപ്പെട്ടവരുണ്ട്. എങ്കിലും വലിയ വലിയ വ്യവസായങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, അതേപോലെ സെലിബ്രിറ്റീസ്, അതേപോലെ രാഷ്ട്രീയ പാർട്ടിക്കാര്, ഇവർക്കൊക്കെ ഇഷ്ടം പോലെ അധ്വാനിക്കാൻ താല്പര്യമാണ്. അവരുടെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ പണം, അധികാരം, പ്രശസ്തി. ഇത് ഇതിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ, പൊതുവേ മനുഷ്യർക്കുള്ള ആഗ്രഹം. നമ്മളെത്ര എന്താ പറയാ, നമ്മളെത്ര മനസ്സുയർന്നെന്ന് പറഞ്ഞാലും പലർക്കും ഉള്ള ഒരു സ്വഭാവമാണ് പ്രശസ്തി, പ്രശസ്തിയോടുള്ള താല്പര്യം. അപ്പോ പ്രശസ്തി വേണമെങ്കിൽ അപ്പൊ എന്താ ചെയ്യാം, ധാരാളം ഈ വ്യവസായ വലിയ വലിയ വ്യവസായികളൊക്കെ പണം സമ്പാദിക്കും. പണം സമ്പാദിച്ച് അതിൽ നിന്നൊരു ഒരു ഒരു ഭാഗം എടുത്ത് അധികാരികളെ, ഈ ഭരണ അധികാരികളെ സന്തോഷിപ്പിക്കുക, അത് അവരെ ഇഷ്ടം നേടുക, എന്നിട്ട് പ്രശസ്തിയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെയാണ് സെലിബ്രിറ്റീസ് ആയാലും ധാരാളം പണം സമ്പാദിക്കുക, അധികാര ഭരണാധികാരികളെ പാട്ടിലാക്കുക, എന്നിട്ട് പ്രശസ്തി ഉണ്ടാക്കുക. ഉണ്ടാക്കുന്ന പണം മുഴുവനും തൻ്റെ സ്വന്തം കാര്യത്തിന് മാത്രം, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മാത്രമേ അവർ ഉപയോഗിക്കൂ. അവർ ഈ രജോഗുണ സ്വഭാവമുള്ളവരാണ് പറയുന്നത്. അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങളെ തിരഞ്ഞെടുത്ത് അയച്ച വ്യക്തികളാണ് എന്ന് പോലും ചിലർ മറന്നുപോകും. ആ സ്ഥാനത്തെത്തുമ്പോൾ അവരവർക്കും അവരെ കുടുംബത്തിനും വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് അവരെ കാര്യങ്ങൾ മാത്രം നല്ല രീതിയിൽ കൊണ്ടുപോവുക. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ രജോ ഗുണത്തിൽ പെട്ടവരാണ്. എന്നാൽ അതിൽ കുറെ ആളുകൾ, എല്ലാവരെയും അല്ല പറയുന്നത്, കുറെ ആൾക്കാര് അവരുടെ പ്രവൃത്തിയുടെ പ്രവൃത്തിയിൽ നിന്നും ഉണ്ടാക്കുന്ന ധനം മറ്റുള്ളവരുടെ നന്മക്കും ഉപയോഗിക്കുന്നവരുണ്ടാകാം. മറ്റുള്ളവരുടെ നന്മക്ക് വേണ്ടി കുറച്ചു ഭാഗമെങ്കിലും ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർ സാത്വിക ഗുണം ഉള്ള, കുറച്ച് സാത്വിക ഗുണമുള്ള വ്യക്തികളാണ്. ഈ രജോ ഗുണം മാത്രമുള്ള വ്യക്തികളാണെങ്കിൽ അവര് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മാത്രമേ അവരുടെ അധ്വാനം കൊണ്ടുള്ള പണങ്ങളൊക്കെ ഉപയോഗിക്കൂ. മാത്രമല്ല, ചിലപ്പോൾ അവരുടെ കാര്യത്തിന് പോലും അവരത് ഉപയോഗിക്കാൻ മടിക്കും. ഇതിങ്ങനെ സ്വരൂപിച്ച് വെച്ച് എന്തോ ഒന്ന് നേടാം എന്നുള്ള ഒരു വിശ്വാസമാണ് ഈ രജോ ഗുണം കൂടുതലുള്ള വ്യക്തികൾക്ക് ഉണ്ടാവുക. എത്ര കർമ്മം ചെയ്താലും അവർക്ക് അതിനൊരു മടിയുണ്ടാവില്ല. വിശ്രമം, ഒരു ഒരാൾക്ക് ചുരുങ്ങിയത് ഒരു ദിവസം 6 മണിക്കൂറെങ്കിലും വലിയ ആൾക്കാർ ഒക്കെ ഉറക്കം വേണമെന്നാണ് പറയുന്നത്. അതേപോലെ വിശ്രമവും ആവശ്യമാണ്. പക്ഷെ ഇതൊന്നും അവർക്ക് ബാധിക്കൂല. അവർക്ക് എത്ര സമയമുണ്ടെങ്കിലും പ്രവൃത്തി ചെയ്യുക, പണം സമ്പാദിക്കുക എന്നുള്ള ഒരു താല്പര്യമായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളെയാണ് രജോ ഗുണം കൂടുതൽ, തമോ ഗുണവും സാത്വിക ഗുണത്തെയും കീഴ്പ്പെടുത്തി രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയപ്പെടുന്നത്. ഇതാണ് 12-ാമത്തെ ശ്ലോകത്ത് പറയുന്നത്. ഹരി ഓം. ഹരി ഓം. വളരെ ഭംഗിയായിട്ട് 10, 11, 12 ശ്ലോകങ്ങളുടെ എക്സ്പ്ലനേഷൻ പറഞ്ഞു തന്ന രത്നവല്ലിയൊക്കെ പ്രത്യേകം നന്ദി പറയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ പഠന ക്ലാസ്, 135-ാമത്തെ പഠന ക്ലാസ്, അതായത് 14-ാം അധ്യായം ഗുണത്രയ വിഭാഗയോഗം, അതിലെ 7 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളുടെ പഠനം ഇന്നിവിടെ ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ധ്യാന ശ്ലോകം ചൊല്ലിയ ഇന്ദിരാദേവി അക്ക, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ശ്ലോകങ്ങൾ ആവർത്തിച്ചു ചൊല്ലിയ ഗൗരിയാറക്ക, സരസ്വതി ഡി അക്ക, ഇന്നത്തെ ചാണ്ടിങ് ഗൈഡൻസ് നൽകിയ രമാനായരക്ക, ആവർത്തിച്ചു ചൊല്ലിയ പ്രിയ അക്ക, ബീന അക്ക, വിശദീകരണം നൽകിയ പ്രീചിത അക്ക, രത്നവല്ലി അക്ക, ബാക്കപ്പില് ചാണ്ടിങ് ചെയ്ത ഗിരിജ ആറക്ക, എക്സ്പ്ലനേഷന് ബാക്കപ്പിലുണ്ടായിരുന്ന സരോജിനി അക്ക, നമ്മുടെ ഈ വീഡിയോ ഭംഗിയായിട്ട് റെക്കോർഡ് ചെയ്ത സുനൈന അക്ക, എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ ഈ ഒരു അവസരത്തിൽ ഈ ഒരു പഠന ക്ലാസ്സിൽ ആങ്കറിങ് ചെയ്യാൻ എനിക്ക് അവസരം തന്ന SPYSS സമിതിയോടും മലയാളം ഓൺലൈൻ കോർഡിനേറ്റർമാരായ ഗോപണ്ണൻ, ജിൽജ അക്ക, പിന്നെ ഭഗവത്ഗീതയുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള സിന്ധു പ്രമോദ് അക്ക,
എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അവസാനമായിട്ട് നമുക്ക് ലോക കല്യാണ മന്ത്രം ചൊല്ലാം. എല്ലാവരും നട്ടെല്ല് നിവർന്നിരിക്കട്ടെ. കൈകൾ നമസ്കാര സ്ഥിതി, കണ്ണുകൾ മൃദുവായി അടയ്ക്കുക, മുഖത്ത് മന്ദഹാസം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിദ് ദുഃഖ ഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഹി. ഹരി ഓം.